ഹായ് എവരിവൺ ഞാൻ സൂര്യ പ്ലസ് വൺ സുവോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആനിമൽ കിങ്ഡം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ നോൺ കോർഡേറ്റ്സിൽ വരുന്ന നയൻ ഫൈലയാണ് കഴിഞ്ഞത് അല്ലേ ഏതൊക്കെ ഫൈലയായിരുന്നു കഴിഞ്ഞത് ഫൈലം പോറിഫറ സീലൻഡ്രേറ്റ ടീനോഫോറ പ്ലാറ്റി ഹെൽമിന്തസ് ആഷ് ഹെൽമിന്തസ് അനലിഡ ആർത്രോപോഡ മൊളസ്ക ആൻഡ് എക്നോഡെർമേറ്റ ഇനി നമ്മൾ ടെൻത് ഫൈലത്തിലേക്കാണ് പോകുന്നത് ടെൻത് ഫൈലം ഏതാണ് ഫൈലം ഹെമി കോർഡേറ്റ ഇതെന്ന് പറയുന്നത് ഫൈലം കോർഡേറ്റയ്ക്ക് തൊട്ടു മുൻപ് വരുന്ന ഒരു ഫൈലമാണ് അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നട്ടലുള്ള ജീവികളെ കുറിച്ചാണ് അല്ലെ അപ്പൊ അതിന് തൊട്ടു മുമ്പ് വരുന്ന ഒരു ഫൈലമാണ് ഏതെന്ന് പറയുന്നത് ഫൈലം ഹെമി കോർഡേറ്റ അതുകൊണ്ട് തന്നെ ഈ ഫൈലത്തിനെ ഹാഫ് കോർഡേറ്റ്സ് എന്നറിയപ്പെടാറുണ്ട് പ്രീ കോർഡേറ്റ്സ് എന്നറിയപ്പെടാറുണ്ട് എന്താ ഹാഫ് കോർഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പോ കോർഡേറ്റ്സിന് തൊട്ടു മുമ്പുള്ള ഫൈലമാണെന്നില്ലേ അതെ ഇനി അതുപോലെ തന്നെ കോർഡേറ്റ്സിന് തൊട്ടു മുമ്പ് വരുന്നവരായതുകൊണ്ട് അവരെ എന്തെന്ന് അറിയപ്പെടാറുണ്ട് പ്രീ കോർഡേറ്റ്സ് എന്നും അറിയപ്പെടാറുണ്ട് അല്ലെ അതായത് നട്ടലിലുള്ള ജീവികളെ പോലെ കുറച്ച് സാമ്യതകൾ ആർക്കുണ്ട് ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികൾക്കുണ്ട് ഇവരെന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ആണ് അതായത് കുറച്ച് ജീവികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് ഫൈലം ഹെമി കോർഡേറ്റ അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് അപ്പൊ ഇവരെന്ന് പറയുന്നത് എല്ലാവരും എവിടെയായിരിക്കും കാണപ്പെടുന്നത് സീ അല്ലെങ്കിൽ സീ വാട്ടറിലായിരിക്കും കാണപ്പെടുന്നത് അപ്പൊ ഇവര് എങ്ങനെയാണ് ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് വേം ലൈക്ക് ആണ് അതായത് വിരകളെ പോലെ ഇരിക്കുന്ന ഒരു രൂപമാണ് ആർക്കുള്ളത് ഈ ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികൾക്കുള്ളത് അപ്പൊ ഇവരെന്താണ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് ദെൻ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഇവരെന്ന് പറയുന്നത് ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും അതായത് ഇവരുടെ സെൻട്രലിൽ കൂടി പോകുന്ന ഒരു പ്ലെയിനിൽ കൂടി മാത്രം കട്ട് ചെയ്താൽ ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും അല്ലെ അതുകൊണ്ട് ഇവർ ഏത് ടൈപ്പിലുള്ള സിമെട്രിയാണ് കാണിക്കുന്നത് ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത് ഫൈലം എക്നോഡെർമേറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അഡൽട്ട് എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി കാണിക്കും ലാർവ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ബൈലാറ്ററൽ സിമെട്രി ആണ് അല്ലെ പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവര് അതായത് ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികൾ ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത് അതായത് ഒരു സെൻട്രൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടും ദെൻ ഇവരെന്ന് പറയുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ് അതായത് ഇവരുടെ എംബ്രിയോയ്ക്ക് ത്രീ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും കാണുന്നത് അല്ലെ മൂന്ന് ലെയർസ് ഓഫ് സെൽസ് കാണപ്പെടും ഏതൊക്കെയാണ് ഔട്ടർ എക്ടോഡിയം മിഡിൽ മീസോഡിയം ആൻഡ് ഇന്നർ എൻഡോഡിയം അങ്ങനെ ത്രീ ലെയേഴ്സ് ഓഫ് സെൽസ് ഉള്ളതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് അറിയപ്പെടുന്നു ഇനി ഇവർ കാണിക്കുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ കാണിക്കുന്നത് എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇവരുടെ ബോഡി ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർവഹിക്കാനായിട്ട് എന്തുകൊണ്ട് ഡിഫറന്റ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് അല്ലെ ഫൈലം ആഷ് ഹെൽമിന്തസ് മുതൽ മുകളിലോട്ടുള്ള ജീവികൾക്കെല്ലാം എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികളും കാണിക്കുന്നത് എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ദെൻ ഇവർ സീലോമേറ്റ്സ് ആണ് അതായത് ഇവർക്കൊരു ബോഡി ക്യാവിറ്റി ഉണ്ട് ആ ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടും മീസോഡിയം കാണപ്പെടും അല്ലെ ഇങ്ങനെ മീസോഡിയം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റി ഉള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ് അപ്പൊ ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികളും എങ്ങനെ തന്നെയാണ് സീലോമേറ്റ്സ് ആണ് കാരണം ഇവർക്കൊരു ട്രൂ സീലോം ഉണ്ട് ദെൻ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ് ഗിൽസ് ആണ് അതായത് ചെകിളപ്പൂക്കളായിരിക്കും അല്ലെ അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ഇവരെല്ലാം മറൈൻ ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ മറൈൻ എന്ന് പറയുമ്പോൾ ഇവർ ജലത്തിൽ കാണപ്പെടുന്നതാണല്ലോ അപ്പൊ ഇവർ ജലത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് ഇവരുടെ ശ്വസനാവയവം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഗിൽസ് ആയിരിക്കും ഇനി ബോഡിയെ ഡിവൈഡ് ചെയ്യാം അതായത് മൂന്ന് പാർട്സ് ആയിട്ട് ബോഡിയെ എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് പ്രൊബോസിസ് കോളർ ആൻഡ് ട്രങ്ക് അതായത് ഈ ഫ്രണ്ട് പോർഷനെ വിളിക്കുന്ന പേരാണ് പ്രൊബോസിസ് ഇനി ഈ മിഡിൽ പോർഷൻ ഒരു നെക്ക് പോലെ ഇരിക്കുന്ന ഭാഗം അതിനെ വിളിക്കുന്ന പേരെന്താണ് കോളർ ആൻഡ് ട്രങ്ക് അപ്പൊ ഈ മൂന്നായിട്ടാണ് ഇങ്ങനെ മൂന്നായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവരുടെ ബോഡിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവരുടെ ബോഡി എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ആന്റീരിയർ പോർഷൻ ഒരു ഫ്രണ്ട് റീജിയൻ ഉണ്ടായിരിക്കും അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊബോസിസ് ദെൻ കോളർ ആൻഡ് ട്രങ്ക് ഇങ്ങനെ മൂന്നായിട്ട് ഈ ബോഡി ഇവരുടെ ബോഡിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് അതായത് ബ്ലഡ് പോകാനായിട്ട് എന്തില്ല പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഒന്നുമില്ല ബോഡിയിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നു ഓർഗൻസ് എല്ലാം അതിൽ മുങ്ങിയിരിക്കുന്നു അല്ലെ അത്തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അപ്പൊ ഫൈലം ഹെമി കോർഡേറ്റയിൽ വരുന്ന ജീവികൾ എന്താണ് കാണിക്കുന്നത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ് ഇനി ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് അതായത് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ വിസർജന അവയവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്
इनिवर डईष्यस मेल फीमेल सपरेट इन मेल ऑर्गनिसो फीमेल ऑर्गनिसो सपरेट डईष्यस इन सेक्शुअल रीप्रोडक्शन आवर का मेल फीमेल सपरेट गमेट्स प्रोड्यूस अब इन मेल गमेट फीमेल गमेट तमिल फ्यूस अतरप्रोडक्शन विशल रीप्रोडक्ष हेमिकॉर्डेट जीव ऐप्रोडक्षन सेक्शुअल रीप्रोडक्षन इन इवर फर्टिलाइजेशन एक्सटर्नल फर्टिलाइजेशन एग्गुम स्पेर्म फ्यूस फीमेल बॉडी की पुरत वच्चे अतरह फर्टिलाइजेशन विरान एक्सटर्नल फर्टिलाइजेशन बाह्य बीज संयोग फाइलम हेमिकॉर्डेट जीविकल फर्टिलाइजेशन एक्सटर्नल फर्टिलाइजेशन कारण इवर गमेट्स फ्यूशन एवड वच बॉडी की आउटसाइड वच्चा इन अलग इवर डेवलपमेंट इनडायरेक्ट डेवलपमेंट अवर लार्वल स्टेज का लाइफ साइकिल आदि और लार्वल स्टेज आ लार्वक चेंजेस अडल्ट अवर डेवलपमेंट इनडायरेक्ट डेवलपमेंट इन इवर एक्सापल बलनोग्लोसस इधर बलनोग्लोसस इतर वर्म लाइक ऑर्गनिज़म अरेपोल जीवी अरान बलनोग्लोसस बलनोग्लोसस इन एक्सापल अकोग्लोसस अकोग्लोसस बलनोग्लोसस फाइलम हेमिकॉर्डेट जीविकल एक्सापल फाइलम हेमिकॉर्डेट इतने हाफ कॉर्डेट प्री कॉर्डेट फाइलम कॉर्डेट तुटे फाइलम फाइलम हेमिकॉर्डेट अदरेंपड़ा हाफ कॉर्डेट्स प्री कॉर्डेट्स अवर स्मॉल ग्रूप ऑफ ऑर्गनिज़म्स मरेन इवर बॉडी शेप वर्म लाइक ऑर्गनिज़म्स इवर का सिमेट्री बाइलैटरल सिमेट्री अवर सेंट्रल कूड़ी प्लेन कूड़ी कट्टे नमुक ईक्वल राइट एंड लेफ्ट हाफ्स किट्टुकयुल्लू इन इवर ट्रिप्लोब्लास्टिक एनिमल्स अवर एम्ब्रियो थ्री लेयर्स ऑफ सेल्स ഔട്ടർ എക്ടോഡേം മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം ഇങ്ങനെ 3 ലെയേഴ്സ് ഓഫ് സെൽസ് ഉള്ളതുകൊണ്ട് ഇവരെ എങ്ങനെ അറിയപ്പെടുന്നു ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് അറിയപ്പെടുന്നു ഇനി ഇവരെ കാണിക്കുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അതായത് ഇവരുടെ ബോഡി ഫംഗ്ഷൻസ് എല്ലാം നിർവഹിക്കാനായിട്ട് ഡിഫറന്റ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും അല്ലേ റെസ്പിറേറ്ററി സിസ്റ്റമോ ഡൈജസ്റ്റീവ് സിസ്റ്റമോ ഒക്കെ ആർക്കുണ്ടായിരിക്കും ഫൈലം ഹെമികോർഡേറ്റയിൽ വരുന്ന ജീവികൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ ഇനി സീലോമേറ്റ്സ് ആണ് അതായത് ഇവർക്ക് ഒരു ബോഡി ക്യാവിറ്റി ഒരു ട്രൂ ബോഡി ക്യാവിറ്റി ഉണ്ട് അതായത് ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്തുകൊണ്ട് മീസോഡേം കാണപ്പെടുന്നു അതുകൊണ്ട് ഇവരെ എന്തെന്ന് അറിയപ്പെടുന്നു സീലോമേറ്റ്സ് എന്ന് അറിയപ്പെടുന്നു ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ് ആണ് then ബോഡിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഒരു ആന്റീരിയർ റീജിയൻ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊബോസിസ് then കോളർ ആൻഡ് ട്രങ്ക് ഇങ്ങനെ മൂന്നായിട്ടാണ് ഫൈലം ഹെമികോർഡേറ്റയിൽ വരുന്ന ജീവികളുടെ ബോഡിയെ തരംതിരിച്ചിരിക്കുന്നത് ഇനി ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് അതായത് ബ്ലഡ് പോകാനായിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഒന്നുമില്ല എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ഫൈലം ഹെമികോർഡേറ്റയിൽ വരുന്ന ജീവികളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് നമ്മൾ നേരത്തെ പ്ലാറ്റിഹെൽമിന്തസിന്റെ ഫ്ലെയിം സെൽസ് എന്ന് പഠിച്ചു അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് ഫൈലം ഹെമികോർഡേറ്റയിൽ വരുന്ന ജീവികളുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് ഇവര് ഡൈജസ്റ്റീവ്സ് ആയിരിക്കും അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കാരണം ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും കാരണം ഗമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്ന എവിടെ വെച്ചിട്ടായിരിക്കും ഫീമെയിലിന്റെ ബോഡിക്ക് പുറത്തു വെച്ചിട്ടായിരിക്കും ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് അതായത് ഇവർക്ക് ഒരു ഇവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും ലാർവ ആരെ പോലെ ഇരിക്കില്ല അഡൽട്ടിനെ പോലെ ഇരിക്കില്ല അല്ലേ ഈ ലാർവ പിന്നീട് ചേഞ്ചസ് വന്നിട്ടാണ് അഡൽട്ട് ആയിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇനി ഫൈലം ഹെമികോർഡേറ്റയിൽ വരുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് ബലനോഗ്ലോസസ് സാക്കോഗ്ലോസസ് തുടങ്ങിയവയാണ് ഫൈലം ഹെമികോർഡേറ്റ്സിന് എക്സാമ്പിൾ
ഇത്രയേ ഉള്ളൂ ഫൈലം ഹെമികോർഡേറ്റയെ കുറിച്ച് പറയാനായിട്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫൈലം കോർഡേറ്റയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് നോൺ കോർഡേറ്റ്സിലുള്ള ഫൈലങ്ങളാണ് പഠിച്ചത് അല്ലേ. ഇനി നമ്മൾ ഫൈലം കോർഡേറ്റയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. താങ്ക്യൂ, ബൈ ബൈ.